മക്കളെ കേരളത്തിലെ കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ ഓരോ മാതാപിതാക്കളും ഇപ്പോൾ ഭയപ്പെടുകയാണ്. വയനാട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയും കണ്ണീരും ഈ നാടിന്റെ കൂടി നൊമ്പരമായി മാറുന്ന കാഴ്ച. മരണത്തിന് മുൻപ് അവൻ നേരിട്ട ക്രൂരതകളെക്കാൾ അതിരു കടന്നതാണ് മരണശേഷം പ്രതികൾ സൃഷ്ടിച്ച തിരക്കഥയും ഗൂഢാലോചനയും. സഹപാഠിയെ കൊലക്കളത്തിലേക്ക് തള്ളിയിട്ടവർക്ക് ഇപ്പോഴും ഒരു കുറ്റബോധമില്ല. തെളിവെടുപ്പിന് ക്യാമ്പസിൽ എത്തിച്ചപ്പോൾ ഒരു കൂസലമില്ലാതെയാണ് പ്രതികൾ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിനിടെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെയാണ് കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രഹാൻ, ബിനോയ്, എസ് ടി ആകാശ് എന്നീ പ്രതികളെ ക്യാമ്പസിലെത്തിച്ച് തെളിവെടുത്തത്. 16-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥനെ ആദ്യം എത്തിച്ച് മർദ്ദിച്ച ക്യാമ്പസിനുള്ളിലെ കുന്നിൻമുകളിലാണ് ആദ്യം പ്രതികളെ എത്തിച്ചത്. അതിവേഗം തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതികൾ തെളിവെടുപ്പിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ എത്തിച്ചും തെളിവെടുത്തു. കഴിഞ്ഞ ദിവസം കേസിലെ മുഖ്യപ്രതിയെന്ന് കരുതുന്ന സിൻജോ ജോൺസണെ ക്യാമ്പസിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. പ്രതികൾക്കെതിരെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചുവിളിച്ചതും മർദ്ദിച്ചതും വ്യക്തമായ ഗൂഢാലോചന നടത്തിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ചുമത്തിയിരുന്നത്. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടിലേക്ക് പോയടുത്തു നിന്ന് തിരിച്ചുവിളിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതേസമയം മൂർച്ചയുള്ള ആയുധം കൊണ്ട് മർദ്ദിച്ചതിന്റെ അടക്കം പരിക്കുകൾ ശരീരത്തിലുണ്ട് എന്ന് വ്യക്തമായിട്ടും കൊലപാതക ശ്രമത്തിന് കേസെടുക്കാത്തതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. News 18, വയനാട്.